MBBS, BDS, B.Sc. Nursing എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ഒക്ടോബർ 11ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള MCC.NIC.IN എന്നതിൽ കോളേജ് ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ കോളേജും അതിൻ്റെ ഫീസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണിത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുക? അതിൻ്റെ ഡെമോ വീഡിയോ ആണ്. നമുക്കറിയാം, യു ജി മെഡിക്കൽ കൗൺസിലിംഗ് എന്നുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ടാബിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യും. റീഡയറക്റ്റ് ചെയ്ത് എത്തുന്ന ടാബിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് മറ്റൊരു വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ്, എല്ലാ കോഴ്സുകളെയും കുറിച്ചിട്ടാണെങ്കിൽ സോറി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നുള്ളതാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഓൾ ഇന്ത്യ ആണോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണോ, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണോ, ഏതൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് പങ്കെടുക്കുന്നത്, അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ അതിൽ കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഫീസൊക്കെ എക്സാക്റ്റ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഓരോ കോളേജുകൾക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളുടെ ഫീസൊക്കെ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫീസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് B.Sc. നേഴ്സിങ്ങിന് എവിടെയൊക്കെ ഏതൊക്കെ കോളേജുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ B.Sc. നേഴ്സിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലും ഓൾ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 കോളേജിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് കോളേജ് ഓഫ് നേഴ്സിംഗ് അഹല്യാബായി കോളേജ് ഓഫ് നേഴ്സിംഗ്, മൗലാന ആസാദ് കോളേജ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിട്ടുള്ളതായിരുന്ന ഡൽഹിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജ് ഈ വർഷവും പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ ആർ എം എൽ ഹോസ്പിറ്റൽ അതിൽ സെക്കൻഡായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ ഫ്ലോറൻസ് നൈറ്റിംഗൾ പങ്കെടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് നേഴ്സിംഗ് LHMC പങ്കെടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് നേഴ്സിംഗ് റാക്ക് പങ്കെടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് നേഴ്സിംഗ് സഫ്താർജംഗ് ഹോസ്പിറ്റലിൽ പങ്കെടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് നേഴ്സിംഗ് BHU ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി പങ്കെടുക്കുന്നുണ്ട്. കോളേജ് ഓഫ് നേഴ്സിംഗ് ഭോപ്പാൽ നേഴ്സിംഗ് കോളേജ്, ഇത്രയും കോളേജുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു കോളേജിനാണ്, 7-ാമത് പറഞ്ഞിരിക്കുന്ന കോളേജിനാണ് ഇതിൽ ബോണ്ട് കാണിക്കുന്നത്. മറ്റതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. അപ്പോൾ ഇതിൽ ഓരോ കോളേജുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ആ കോളേജിൻ്റെ ഇവിടെ വ്യൂ പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വ്യൂ പ്രൊഫൈൽ ഇതേപോലെ മറ്റൊരു ടാബിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ വ്യൂ പ്രൊഫൈലിൽ നിങ്ങൾക്ക് നെയിം ഓഫ് കോളേജ്, അതേപോലെ അവരുടെ അഡ്രസ്സ്, ഏത് സ്റ്റേറ്റിലാണുള്ളത്, അതേപോലെ ഏത് യൂണിവേഴ്സിറ്റിയാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര എമൗണ്ടാണ് ആ എമൗണ്ടിൻ്റെത്, ഇതിലേക്ക് കൊടുത്തതിന് കാൻഡിഡേറ്റ് ആർ അഡ്വൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്മിഷൻ ഫോർ ദ ടോട്ടൽ എമൗണ്ട് ഫീസ് ബി പെയ്ഡ് ദ അഡ്മിഷൻ ടൈം എന്നുള്ളതാണ്. ഓക്കെ, അഡ്മിഷൻ ടൈമിലാണ് അത് പറയുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വെബ്സൈറ്റ് അഡ്രസ് ഓഫ് കോളേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കോളേജിൻ്റെ ഫീസ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ കോളേജുകളുടെയും ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള, ഓരോ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഈ ഒരു വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും ഇത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കാനും ശ്രമിക്കുക. കോളേജുകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മുൻഗണനാക്രമം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ്. മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടിക്ക് BDS കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, BSc നേഴ്സിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ആ കുട്ടി BSc നേഴ്സിംഗിനാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് എന്ന് കരുതുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിക്ക് BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ BDS ആണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. BDS കിട്ടിയിട്ടില്ലെങ്കിൽ BSc നേഴ്സിംഗ് ആണെങ്കിൽ സെക്കൻഡ് BSc നേഴ്സിംഗ് കൊടുക്കുക. എനിക്ക് BSc നേഴ്സിംഗ് ആണ് ഏറ്റവും പ്രയോറിറ്റി എങ്കിൽ BSc നേഴ്സിംഗിന് ഫസ്റ്റ് കൊടുക്കുക. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോഴ്സുകളും ആവശ്യമുള്ള കോളേജുകളും ആദ്യത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് എല്ലാം വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. താങ്ക് യു.